മഞ്ചേരി വി മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ പേരിൽ 111 ആളുകളിൽ നിന്നായിട്ട് 5ഉം 10ഉം 25ഉം നിരവധി ആളുകളിൽ നിന്ന് കാശ് പിരിച്ചിട്ട് അവർ ചീറ്റിങ്ങേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യാതൊരുവിധ ലാഭവുമില്ല, നഷ്ടവുമില്ല, യാതൊരുവിധ പിന്നെ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളില്ല. അങ്ങനെ പിന്നെ ഈ വർഷങ്ങളായിട്ട് ഇതിന് യാതൊരുവിധ പിന്നെ മറുപടികളൊന്നും കാണാതായപ്പോൾ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് വി മാർട്ടിൻ്റെ നിക്ഷേപകർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 112 ആളുടെ നിന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ 10-40 ആളുകൾ ഇവിടെ കാണുന്നുണ്ട്. വളരെ വലിയ ഒരു ചീറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് മനസ്സിലാകാൻ കഴിഞ്ഞത്. കാരണം 5ഉം 10ഉം 25ഉം 40ഉം ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇതിലെ ഓരോ വ്യക്തികളും പറയുന്നുണ്ട്. പക്ഷേ അവരിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ ഒക്കെ വളരെ ദുർബലമാണ്, അല്ലെങ്കിൽ ഇത് പറ്റിച്ചെടുത്തത് തന്നെയാണ് ഓപ്പൺ. പിന്നെ അത് മാത്രമല്ല, ആ ആളുകൾ 5ഉം 10ഉം 25ഉം വാങ്ങിയിരുന്ന ഈ ആൾ വി മാർട്ടിൻ്റെ മാനേജറായിരുന്നിരുന്ന അൻവർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ വേറൊരു വലിയ വൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ എന്താണ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇതുപോലെ തന്നെ ജാം ജൂം എന്ന പേരിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലെ മാനേജറായിട്ടാണ് ഇപ്പം ഈ അൻവർ എന്ന് പറയുന്ന ആളെ കാണുന്നത്. ഈ മനുഷ്യൻ തന്നെയാണ് ഇത്രയും ആളുകളിൽ നിന്ന് 5ഉം 10ഉം 20ഉം ഒക്കെ ആയിട്ട് വാങ്ങി വെച്ചത്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്? ഞങ്ങളുടെ ഇവരുടെ ആളുകളുടെ കാശ്, ഇവർ 5-6 പേരുണ്ട്. എൻ്റെ പേരത്തുനിന്ന് ഇതിനെ മുഹമ്മദ് കുട്ടി പറമ്പിൽ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നത്. പിന്നെ നമ്മൾ ഒരു 10 കൊല്ലം മക്കത്ത് പരിചയമുള്ള ആളുകളാണ് ഇവർ. പിന്നെ നാട്ടിലും ബന്ധങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞ നമുക്ക് വിശ്വസ്തലെടുത്ത് നമ്മൾ ഇവരെ സ്ഥാപനം തുടങ്ങുന്നുണ്ട് പറഞ്ഞ പറഞ്ഞത് ഞങ്ങൾ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുമ്പാകങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടാകും തന്നാൽ നടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മോളെ കെട്ടിക്കാൻ വെച്ച പൈസ ഉണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ തന്നാൽ മാസത്തിന് തരാം. ഞാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല, എനിക്കൊരു 3-4 മാസത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടായ പൈസയാണ്. ഇതുവരെ അതിന് യാതൊരു മറുപടി അവരില്ല. അവരൊക്കെ ഫാമിലി സഹിതം മക്കത്തേക്ക് മുങ്ങി, സൗദിക്ക് മുങ്ങി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരളാപ്പനമുണ്ട് സാദിഖ് എന്നാണിട്ട്, അവനാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ കാശ് വാങ്ങിക്കൊണ്ടായത്. ഞാനും എൻ്റെ സ്നേഹിതനും കൂടി കൂടിയിട്ടാണ് 5 ലക്ഷം. ഹോട്ടക്കൽ 10 ലക്ഷം, മഞ്ചേരി 10 ലക്ഷം. ഞാൻ മക്കത്ത് ഹബീബ് റഹ്മാന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുട്ടിയുടെ പേരിലാണ് കൊടുത്തക്കണ്. ഹബീബിന്റെ കയ്യിലാണ്, ഹബീബാണ് ഒപ്പിട്ട് വാങ്ങിയത്. രണ്ടാമത് മൈമുട്ടിയായിട്ടുള്ള കെയർഓഫിലാണ്, മൈമുട്ടിന്റെ കെയർഓഫിലാണ്. കാരണം മുഹമ്മദിന്റെ അള്ളിയും ഞാനും പാർട്ട്ണർഷിപ്പിൽ കച്ചവടം നടത്തിയിരുന്നു. ഇങ്ങനെ ഈ 20 ലക്ഷത്തിന് പുറമെ രണ്ടാമത് കട 20 ലക്ഷം പിന്നെയും കൊടുത്ത് മഞ്ചേരിയിലേക്ക്. അങ്ങനെ മൊത്തം എനിക്ക് 21 ലക്ഷം രൂപയാണ് നിങ്ങൾ മൊത്തം കൊടുത്തത്. നിങ്ങളെത്ര കൊടുത്തേ പൈസ? 10 ലക്ഷം 20 ലക്ഷം നിങ്ങൾ കൊടുത്തേ? ആരായില്ല കൊടുത്തേ? ഹബീബ് റഹ്മാൻ്റെ പേരയിൽ വന്നിട്ട് അവൻ്റെ കൂടെ സീബ് ഉണ്ടായിരുന്നു, അൻവർ ഉണ്ടായിരുന്നു, വേറെ തല മൊട്ട, അവൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല, അവനുണ്ടായിരുന്നു. ഓലക്ക് വന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു പിന്നെ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാനുള്ള പൈസയാണ്. അതെനിക്ക് 3 മാസം മുമ്പ് തരണം പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ തരാം, നിങ്ങൾ അതിന് മുന്നേ തന്നാൽ ഇതിനൊരു ഇത് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തു, അപേക്ഷ കൊടുത്തു. പക്ഷേ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നതും കൂടെ കണ്ടോ എനിക്ക് പൈസ തന്നിട്ടില്ല. പിന്നെ എപ്പോൾ വിളിക്കുമ്പോഴും നോക്കട്ടെ തരാം അങ്ങനെ പറയുന്നത്. 20 ലക്ഷമാണ് നിങ്ങൾക്ക് തരാനുള്ളത് അല്ലേ? നിങ്ങൾക്ക് പൈസ നിക്ഷേപിച്ചവരല്ലേ, പൈസ പോയവരല്ലേ? എത്ര പിന്നെ നിങ്ങളത്? 5000. 5 ലക്ഷം നിങ്ങളതാ? 5 ലക്ഷം നിങ്ങളതാ? 10 ലക്ഷം 5 ലക്ഷം 6.5 ലക്ഷം എല്ലാവരും കൂടി 27 ലക്ഷം രൂപ ഉണ്ട്.